എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കഥയും കാര്യവും പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിങ്ങളുടെ ഈ ദിവസം ഏറ്റവും മനോഹരമാകട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുകയും ചെയ്യുന്നു. ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആനന്ദനും കൂടെ ഒരു ദിവസം ആശ്രമത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ആശ്രമത്തിലേക്ക് കടന്നു വന്നിട്ട് ബുദ്ധനെ ചീത്ത വിളിക്കുവാൻ തുടങ്ങിയത്. ഒത്തിരിയേറെ മോശമായ വാക്കുകൾ കൊണ്ട് ഇയാൾ ബുദ്ധനെ അധിക്ഷേപിച്ചു. അതിനുശേഷം അയാൾ ആ ദേഷ്യത്തോടുകൂടി തന്നെ ആശ്രമത്തിൽ നിന്ന് പുറത്തുപോയി. ആനന്ദൻ ഇത് കണ്ടു, ഇത് കേട്ടു. ഗുരുവൊന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ആനന്ദൻ ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഒന്നും മിണ്ടാതിരുന്നത്? ബുദ്ധൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല, ചെറുതായൊന്നും മന്ദഹസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിറ്റേ ദിവസവും ഇവർ രണ്ടുപേരും കൂടെ ആശ്രമത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ തന്നെ തിരിച്ചു വന്നു. ഇന്നലെ വന്ന ആളായിരുന്നില്ല, അയാളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. ഇയാൾ വന്ന് ബുദ്ധൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. ബുദ്ധൻ അയാളോട് പറഞ്ഞു, പോയിക്കൊള്ളുക. ഇയാൾ തിരിച്ചു പോയപ്പോൾ ആനന്ദൻ ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് ചെയ്തത് മോശമായിപ്പോയി, ഇന്നലെ ഇത്രമാത്രം ചീത്ത വിളിച്ചാൽ ഇന്ന് വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ ഒരിക്കലും മാപ്പ് കൊടുക്കരുതായിരുന്നു. ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, ഇന്നലെ വന്ന ആളല്ല ഇന്ന് വന്നത്. ഇന്നലെ വന്ന ആൾ വളരെ ദേഷ്യക്കാരനും ക്ഷുഭിതനുമായിരുന്നു, ഇന്ന് വന്ന ആൾ വളരെ ശാന്തനായ വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ് കഥയുടെ സന്ദേശം. ഓരോ ദിവസവും നമ്മളെല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന നമ്മളല്ല നാളെ കാണുന്നവർ. നമ്മളെ മറ്റുള്ളവരൊക്കെ അധിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് കഥ പറഞ്ഞത് എന്നത്. എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകും. മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അവരെ തിരിച്ച് അധിക്ഷേപിക്കുന്നതിലല്ല, നേരെ മറിച്ച് ബുദ്ധൻ കാണിച്ചു തന്നതുപോലെ ശാന്തമായി നിലകൊള്ളുന്നതിലാണ് മഹത്വം ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുക. പുതിയ കഥയും കാര്യവുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.